Good morning, students. Today we will discuss our second module, applications of partial differentiation. Adile nammal aadyam padikkan povanathu one dimensional wave equation ne represent cheyyunna partial differentiation aanu. Dou square y by dou t square is equal to c square into dou square y by dou x square. It represents one dimensional wave equation. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ? മെത്തേഡ് അതാണ്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ബൈ യൂസിംഗ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇത് എടുക്കാം. ഇവിടെ നമ്മൾ നോക്കുക, വൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. എക്സും ടിയും എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അസ്യൂം ദ സൊല്യൂഷൻ, ഇതിന്റെ ഇക്വേഷൻ ആണെന്ന് എടുക്കുകയാണെങ്കിൽ അസ്യൂം ദാറ്റ് സൊല്യൂഷൻ ഓഫ് വൺ ഈസ് ഓഫ് ദ ഫോം y is equal to x of x t of t. എന്താണ് x of x എന്ന് പറയാൻ കാരണം? x containing x only, t containing t only. x and t are independent variable, y is a dependent variable. അപ്പോൾ ഇതിനെ നമുക്ക് 2 എന്ന് വിളിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യണം? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വേരിയബിൾസിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. അപ്പോ ഡോ വൈ ബൈ ഡോ എക്സ് എടുക്കാം. എന്താണ് ഡോ വൈ ബൈ ഡോ എക്സ്? x dash t. അതുപോലെ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ കാണാം. ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്താണ്? എക്സ് ഡബിൾ ഡാഷ് ടി. അതുപോലെ തന്നെ ഡോ വൈ ബൈ ഡോ ടി കാണാം. എന്താണ് ഡോ വൈ ബൈ ഡോ ടി? എക്സ് ടി ഡാഷ്. എന്താണ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ? എക്സ് ടി ഡബിൾ ഡാഷ്. അപ്പോ നമുക്ക് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യേഷനില് വൺ ഡൈമെൻഷണൽ വേവ് ഇക്വേഷന്റെ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയറും നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ അസ്യൂം ചെയ്ത ഈ സൊല്യൂഷനെ നമ്മൾ ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടി കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമുക്ക് എക്സ് ഡാഷ് ടി കിട്ടും. അതിന് വീണ്ടും നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഡബിൾ ഡാഷ് ടി കിട്ടി. അതുപോലെ ഡോ വൈ ബൈ ഡോ ടി കണ്ടുപിടിച്ചു, എക്സ് ടി ഡാഷ് ആണ്. അതിന് വീണ്ടും ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ടി ഡബിൾ ഡാഷ്. ഈ രണ്ട് വാല്യൂസ് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇക്വേഷൻ വണ്ണിലോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ വണ്ണിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ടി ഡബിൾ ഡാഷ്. സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്താണ്? എക്സ് ഡബിൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് നമുക്കത് വേരിയബിൾ സെപ്പറേറ്റ് ഫോം ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. ഇവിടെ നോക്കാം, ഇവിടെ എക്സ്, ഇവിടെ ടി ഡബിൾ ഡാഷ്, ഈ ടി ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇപ്പൊ ടി എന്ന് വരും. ഇവിടെ വൺ ബൈ സി സ്ക്വയർ, സി സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഇങ്ങനെ പോയിക്കും. ഇപ്പൊ നോക്കിയേ, ഒരു സൈഡിൽ എക്സ് മാത്രമേ ഉള്ളൂ, ഈ എക്സ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പോ എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് കിട്ടി. ഈ സി സ്ക്വയർ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പൊ നമുക്ക് വൺ ബൈ സി സ്ക്വയർ ടി ഡബിൾ ഡാഷ് ബൈ ടി ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് കിട്ടി. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വേരിയബിൾസ് ഉപയോഗിച്ച് ഈച്ച് റേഷ്യോ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ. നമുക്കൊരു കോൺസ്റ്റന്റുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഈ കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ് സെപ്പറേഷൻ കോൺസ്റ്റന്റ്. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ ഓരോ റേഷ്യോയും നമ്മൾ കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു കെ, ഒരു റേഷ്യോ കിട്ടും. അടുത്ത റേഷ്യോ എന്താണ് കിട്ടുന്നത്? വൺ ബൈ സി സ്ക്വയർ ടി ഡബിൾ ഡാഷ് ബൈ ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? കെ എന്ന് കിട്ടും. അങ്ങനെ ഈ രണ്ട് റേഷ്യോവും നമ്മൾ കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഈസ് ഈക്വൽ ടു സീറോ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഇക്വേഷൻ എന്താണ്? ടി ഡബിൾ ഡാഷ് മൈനസ് കെ സി സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു സീറോ. ഇങ്ങനെ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യേഷൻ കിട്ടും നമുക്ക്. എന്താണ് ഫസ്റ്റ് ഡിഫറൻഷ്യേഷൻ കിട്ടുന്നത്? എന്താണ്? എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും.
രണ്ടാമത് കിട്ടുന്ന എന്താണ് ടി ഡബിൾ ഡാഷ് മൈനസ് കെ സി സ്ക്വയർ ടി ടി ഡബിൾ ഡാഷ് മൈനസ് കെ സി സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. അതിന് നമ്മൾ എസ് ടു സെമസ്റ്ററിൽ ഇങ്ങനെ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നാൽ സോൾവ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്, ഈ എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഈസ് ഈക്വൽ സീറോ ആണെങ്കിൽ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ മൈനസ് കെ ഈസ് ഈക്വൽ ടു സീറോ എന്നാണ്. ഡി സ്ക്വയർ മൈനസ് കെ ഈസ് ഈക്വൽ ടു സീറോ ആണ്. ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും, ഡി സ്ക്വയർ മൈനസ് കെ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു സീറോ ആണ്. അങ്ങനെ രണ്ട് ഓക്സിലറി ഇക്വേഷൻ കിട്ടും. ഇത് ഡി സ്ക്വയർ മൈനസ് കെ ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ളത് എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഈക്വൽ സീറോ എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ ആണ്. ഡി സ്ക്വയർ മൈനസ് കെ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഓക്സിലറി ഇക്വേഷൻ ആണ്. ഡി സ്ക്വയർ മൈനസ് കെ സി സ്ക്വയർ ഈക്വൽ സീറോ. ഇനി നമുക്ക് ഡി സ്ക്വയർ മൈനസ് കെ സി ഈക്വൽ സീറോ ആണെങ്കിൽ ഇവിടെ ഡി സ്ക്വയർ സമയം എത്രയായിരിക്കും, ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഡി സ്ക്വയർ സമയം എത്ര കിട്ടും, കെ സി സ്ക്വയർ. അപ്പൊ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ എന്ന് ഇവിടെ കിട്ടി. അപ്പുറത്ത് നമുക്ക് ഡി സ്ക്വയർ ഈക്വൽ ടു കെ സി സ്ക്വയർ എന്ന് കിട്ടി. ഈ കെ എന്നൊരു കോൺസ്റ്റന്റ് ആണ്. ഈ കെ എന്നുള്ള കോൺസ്റ്റന്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതുപോലെ തന്നെ കെ എന്നുള്ളത് സീറോ ആവാം. മൂന്ന് കേസ് ആണ് കെയുടെ കേസ് വരുന്നത്. അപ്പൊ ഓരോ കേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് കേസ് വൺ, കേസ് വൺ പറയുന്ന എന്താണ്, കെ എന്നുള്ളത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. കെ ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പൊ കെ പോസിറ്റീവ് ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കെ എന്നുള്ളത് നമുക്ക് ടേക്കൺ ആസ് കെ ഈസ്ക്വൽ ടു പി സ്ക്വയർ എന്ന് എടുക്കാം. കെ ഈസ്ക്വൽ ടു പി സ്ക്വയർ. കെ ഈസ്ക്വൽ ടു പി സ്ക്വയർ എടുത്താൽ പിയുടെ വാല്യൂ എന്ത് വന്നാലും അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ കെക്ക് വരും പി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, പി സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഡിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, ഡി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി എന്ന് കിട്ടും. അപ്പൊ ഡിയുടെ റൂട്ട്സ് എന്തൊക്കെയാണ്, പ്ലസ് പിയും മൈനസ് പിയും കിട്ടും. അങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് വന്നാൽ നമ്മുടെ സൊല്യൂഷൻ എഴുതുന്ന ഫോർമുല എന്താണ്, രണ്ട് ഡിഫറെന്റ് സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂസ് എന്തായിരിക്കും, സി വൺ ഇ റേസ് ടു പി എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് പി എക്സ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് സൊല്യൂഷൻ, സി വൺ ഇ റേസ് ടു പി എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് പി എക്സ്. ഇനി അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഡിയുടെ വാല്യൂ ഇത്രയും കിട്ടണം, നമുക്ക് പ്ലസ് ഓർ മൈനസ് സി പി എന്ന് കിട്ടും, പ്ലസ് ഓർ മൈനസ് സി പി. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്തായിരിക്കും, ഇവിടെ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ടിയുടെ സൊല്യൂഷൻ ആയിരിക്കും അല്ലെ. ടിയുടെ സൊല്യൂഷൻ എന്ത് കിട്ടും നമുക്ക്, സി ത്രീ ഇ റേസ് ടു സി പി ടി പ്ലസ് സി ഫോർ ഇ റേസ് ടു സി പി ടി. അപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പൊ നമുക്ക് കെ എന്നുള്ളത് പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തു, കെ ആൾവേസ് പോസിറ്റീവ് ആനായിട്ട് കെ നമ്മൾ പി സ്ക്വയർ എന്ന് എടുത്തു. അങ്ങനെ കെ പി സ്ക്വയർ എന്ന് എടുത്തു കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഡിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് പി കിട്ടി. അപ്പൊ എക്സിന്റെ സൊല്യൂഷൻ എന്താണ്, സി വൺ ഇ റേസ് ടു പി എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് പി എക്സ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് വരും, ഡി ഈസ്ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി പി വരും. അപ്പൊ ടിയുടെ വാല്യൂ ഇത്ര കിട്ടും, നമുക്ക് സി ത്രീ ഇ റേസ് ടു സി പി ടി പ്ലസ് സി ഇ റേസ് ടു സി പി ടി. ദെർഫോർ നമ്മുടെ സൊല്യൂഷൻ, സൊല്യൂഷൻ വൈ സമം എന്നുള്ള സൊല്യൂഷൻ എന്തായിരിക്കും, വൈ ഈസ്ഇക്വൽ ടു സി വൺ ഇ റേസ് ടു പി എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് പി എക്സ് ഇൻറ്റു സി ത്രീ ഇ റേസ് ടു സി പി ടി പ്ലസ് സി ഫോർ ഇ റേസ് ടു മൈനസ് സി പി ടി മൈനസ് സി പി ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് സൊല്യൂഷൻ. ഒന്നാമത്തെ സൊല്യൂഷൻ ഇതാണ്, അതായത് വൈ ഈസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു പി എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് പി എക്സ് സി ത്രീ ഇ റേസ് ടു സി പി ടി പ്ലസ് സി ഫോർ ഇ റേസ് ടു മൈനസ് സി പി ടി. അത് എപ്പോഴാണ് കിട്ടുന്നത്, കെ എന്നുള്ളത് പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് കെ എന്നുള്ളത് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. വി കൺസിഡർ കെ ആസ് നെഗറ്റീവ്. അപ്പൊ കേസ് ടു, കേസ് ടു പറയുന്നത് കെ ടേക്കൺ ആസ് നെഗറ്റീവ്. അതിനു വേണ്ടി നമുക്ക് എന്തെടുക്കാം, കെ എന്നുള്ളത് നെഗറ്റീവ് പി സ്ക്വയർ എടുക്കാം. കെ നെഗറ്റീവ് പി സ്ക്വയർ എടുത്താൽ കെയുടെ പിയുടെ വാല്യൂ എന്ത് വന്നാലും എപ്പോഴും അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ കെ എന്നുള്ളത് നെഗറ്റീവ് പി സ്ക്വയർ എടുത്തു. അപ്പൊ നമുക്ക് ഡി സ്ക്വയർ സമയം എന്താ കിട്ടണേ, ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ പി സ്ക്വയറിന്റെ സ്ഥാനത്ത് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ. അപ്പൊ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ എന്ന് വരും. അപ്പുറത്ത് നമുക്ക് എന്ത് കിട്ടും, ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെക്ക് നമ്മൾ മൈനസ് പി സ്ക്വയർ കൊടുക്കുമ്പോൾ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ. അപ്പൊ ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ആണെങ്കിൽ ഡിയുടെ വാല്യൂ ഇത്രയായിരിക്കും കിട്ടുന്നത്, പ്ലസ് ഓർ മൈനസ് ഐ പി എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഡി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു സി പി എന്ന് വരും. പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു സി പി എന്ന് വരും.
അപ്പൊ നമുക്ക് ഇവിടെ കോംപ്ലക്സ് നമ്പർ ആണ് കിട്ടണേ, ഇമേജിനറി പാർട്ട്. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. ഇഫ് ദ റൂട്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ, ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോമിലാണെങ്കിൽ നമുക്ക് എന്റെ സൊല്യൂഷൻ എഴുതാനുള്ള നമ്മുടെ എസ് ടു സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ എക്സിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇവിടെ നമ്മൾ സി വൺ എടുത്തു, കോൺസ്റ്റന്റ് എടുത്തു, സി ടു എടുത്തു, സി ത്രീ എടുത്തു, സി ഫോർ എടുത്തു. അടുത്ത് സി ഫൈവ് എടുക്കാം. സി ഫൈവ് കോസ് കോസ് പി എക്സ് പ്ലസ് സി സിക്സ് സൈൻ പി എക്സ്. ഇവിടെ എന്തായിരിക്കും ടി? എന്തായാലും കിട്ടുന്ന വാല്യൂ നമുക്ക് ടിയുടെ വാല്യൂ സി സെവൻ സൈൻ സി പി ടി പ്ലസ് സി എയ്റ്റ് കോസ് ഇവിടെ സി സെവൻ കോസ് സി പി ടി പ്ലസ് സി എയ്റ്റ് സൈൻ സി പി ടി ഇങ്ങനെ കിട്ടുന്നത്. ദാർഫോർ നമ്മുടെ വൈയുടെ സൊല്യൂഷൻ എന്തായിരിക്കും? വൈ ഈസ് ഈക്വൽ ടു സി ഫൈവ് കോസ് സി കോസ് പി എക്സ് പ്ലസ് സി സിക്സ് സൈൻ പി എക്സ്, സി സെവൻ കോസ് സി പി ടി പ്ലസ് സി എയ്റ്റ് സൈൻ സി പി ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷൻ ഇതാണ്. ഇപ്പോ കെ എന്നുള്ളത് നെഗറ്റീവ് ആയിട്ട്, ആ കോൺസ്റ്റന്റ് കെ എന്നുള്ളത് നെഗറ്റീവ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഏതാണ്? വൈ ഈസ് ഈക്വൽ ടു സി ഫൈവ് കോസ് പി എക്സ് പ്ലസ് സി സിക്സ് സൈൻ പി എക്സ്, സി സെവൻ കോസ് സി പി ടി പ്ലസ് സി എയ്റ്റ് സൈൻ സി പി ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന വൈയുടെ സൊല്യൂഷൻ. രണ്ടാമത് കിട്ടുന്ന സൊല്യൂഷൻ അതാണ്. അപ്പൊ ഇവിടെ ഇനി നമുക്ക് മൂന്നാമത് കേസ് ഉണ്ട്, കേസ് ത്രീ. കേസ് ത്രീ എടുക്കാം. കേസ് ത്രീ, കേസ് ത്രീ കെ എന്നുള്ളത് നമ്മൾ സീറോ ആയിട്ട് ചൂസ് ചെയ്യാം. മൂന്നാമത്തെ പോസിബിലിറ്റി കെക്ക് വരാവുന്നത് സീറോ വരാം. അപ്പൊ ആദ്യം നമ്മൾ പോസിറ്റീവ് കൺസിഡർ ചെയ്തു, രണ്ടാമത് നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്തു, ഇനി മൂന്നാമത്തെ കേസ് അത് കേസ് കെ എന്നുള്ളത് സീറോ ആവാം, കോൺസ്റ്റന്റ് സീറോ ആവാം. സീറോ ആവുമ്പോ നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഡി സ്ക്വയർ ഈക്വൽ ടു കെ ആണ്. അപ്പൊ ഡി സ്ക്വയർ ഈക്വൽ ടു സീറോ വരും. ഇവിടെ നമുക്ക് ഡി സ്ക്വയർ ഈക്വൽ ടു സീറോ വരും. ഇത് ടിയുടെ പാർട്ട്, ഇത് എക്സിന്റെ പാർട്ട്. അപ്പൊ ഡി സ്ക്വയർ ഈക്വൽ സീറോ ആവുമ്പോൾ എന്താ അർത്ഥം? അതിന്റെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു സീറോ എന്നാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ഡി എക്സ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താ കിട്ടും നമുക്ക്? ഇവിടെ കോൺസ്റ്റന്റ് സി എയ്റ്റ് വരെ എത്തി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? സി നയൻ എന്ന് എഴുതാം അല്ലെ. ഇനി അതിനെ ഒന്നും കൂടി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഒന്നും കൂടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ എക്സ് ഇസ് ഈക്വൽ ടു സി നയൻ എക്സ് പ്ലസ് സി ടെൻ വരും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി ഇപ്പുറത്ത് ഈ സൈഡിലാവുമ്പോഴോ, ഇവിടെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി സ്ക്വയർ ടി ബൈ ഡി ടി സ്ക്വയർ ആണ്. നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡി ടി ബൈ ടി ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് സി ടെൻ വരെ, സി ഇലവൻ വരും. ഇനി ഒന്നും കൂടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ടി ഇസ് ഈക്വൽ ടു സി ഇലവൻ ടി പ്ലസ് സി ട്വൽവ്. ഇങ്ങനെ രണ്ട് സൊല്യൂഷൻ കിട്ടും. അപ്പൊ നമ്മുടെ വൈയുടെ ആൻസർ എന്തായിരിക്കും? സി നയൻ എക്സ് പ്ലസ് സി ടെൻ ഇൻറ്റു സി ഇലവൻ ടി പ്ലസ് സി ട്വൽവ്. അപ്പൊ വൈ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ മൂന്നാമത്തെ കേസില് കെ എന്നുള്ളത് സീറോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, കെ എന്നുള്ളത് സീറോ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു സി നയൻ എക്സ് പ്ലസ് സി ടെൻ പ്ലസ് സി ഇലവൻ ടി പ്ലസ് സി ട്വൽവ്. അപ്പൊ നമുക്ക് ഒന്ന്, അതുപോലെ രണ്ട്, മൂന്ന് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മൂന്ന് കേസ് ആണ് കൺസിഡർ ചെയ്തത്. കേസ് കെ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തു, കെ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തു, കെ സീറോ ആയിട്ട് കൺസിഡർ ചെയ്തു. കെ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ നമ്മൾ എന്തെടുത്തു? കെ എന്നുള്ളത് പി സ്ക്വയർ എടുത്തു. കെ നെഗറ്റീവ് ആയിട്ട് വന്നപ്പോൾ കെയുടെ വാല്യൂ എന്തെടുത്തു? മൈനസ് പി സ്ക്വയർ എടുത്തു. സീറോ ആയപ്പോൾ കെ ഈക്വൽ സീറോ എടുത്തു. അപ്പൊ ഈ മൂന്ന് കേസിലും നമുക്ക് വൈയില് നമുക്ക് മൂന്ന് സൊല്യൂഷൻ കിട്ടി. അതിന്റെ ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ്? സി വൺ ഇ റേസ് ടു പി എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് പി എക്സ്, സി ത്രീ ഇ റേസ് ടു സി പി ടി പ്ലസ് സി ഫോർ ഇ റേസ് ടു മൈനസ് സി പി ടി. രണ്ടാമത്തെ കേസ് കെ എന്നുള്ള നെഗറ്റീവ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്താണ്? സി ഫൈവ് കോസ് പി എക്സ് പ്ലസ് സി സിക്സ് സൈൻ പി എക്സ്, സി സെവൻ കോസ് സി പി ടി പ്ലസ് സി എയ്റ്റ് സൈൻ സി പി ടി. മൂന്നാമത്തെ കേസ് കെ സീറോ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു സി നയൻ എക്സ് പ്ലസ് സി ടെൻ പ്ലസ് സി ഇലവൻ ടി പ്ലസ് സി ട്വൽവ്. അങ്ങനെ മൂന്ന് സൊല്യൂഷൻ കിട്ടി. ഇതിൽ ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ. ഇത് ഏതാണ് വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഔട്ട് ഓഫ് ദീസ് ത്രീ സൊല്യൂഷൻ വൺ സൊല്യൂഷൻ ഈസ് ദ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. അത് മനസ്സിലാക്കണമെങ്കിൽ വേവ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്നിങ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ, സൈനും കോസും അടങ്ങിയ ഫംഗ്ഷൻ ആണ് വേവ് ഇക്വേഷൻ.
അപ്പൊ അതില് ഈ മൂന്ന് കേസിൽ സൈനും കോസും ഉള്ള ഫംഗ്ഷൻ ഏതാ നോക്കാം. സൈനും കോസും ഉള്ള ഫംഗ്ഷൻ ഏതാണ്? ഈ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് അല്ലെ. ഇറ്റ് കണ്ടെയ്നിങ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അപ്പൊ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉള്ള ഒരേ ഒരു സൊല്യൂഷൻ ഏതാണ്? സി ഫൈവ് കോസ് പി എക്സ് പ്ലസ് സി സിക്സ് സൈൻ പി എക്സ് പ്ലസ് ഇൻറ്റു സി സെവൻ കോസ് പി ടി ഇൻറ്റു സി എക്സ് സൈൻ സി പി ടി. അതുകൊണ്ട് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഏതാണ്? വൈ ഈസ് ഈക്വൽ ടു സി ഫൈവ് കോസ് പി എക്സ് സി സിക്സ് സൈൻ പി എക്സ് സി സെവൻ കോസ് പി ടി പ്ലസ് സി എയ്റ്റ് സൈൻ സി പി ടി. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ നമ്മൾ ഇനി ഓർത്തിരിക്കേണ്ട ഒരു സൊല്യൂഷൻ ആണ്. ദർഫോർ നമ്മുടെ സൊല്യൂഷൻ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? സി വൺ. ഇനി നമുക്ക് മറ്റുള്ള കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ ഒഴിവാക്കി, ഈ ഇക്വേഷനൊക്കെ നമ്മൾ ഒഴിവാക്കിയത് കൊണ്ട് സി വൺ കോസ് പി എക്സ് പ്ലസ് സി ടു സൈൻ പി എക്സ് പ്ലസ് സി ത്രീ കോസ് സി പി ടി പ്ലസ് സി ഫോർ സൈൻ സി പി ടി. ഇതാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് കോൺസ്റ്റന്റുകൾ പറഞ്ഞു, സി വൺ സി ടു മുതൽ അപ് ടു സി ട്വൽവ് വരെ എത്തി. ഇതിൽ നമ്മൾ ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ഈ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സൊല്യൂഷൻ എന്താ ചെയ്താൽ മതി? മറ്റുള്ള സൊല്യൂഷൻ ഒക്കെ നമ്മൾ ഒഴിവാക്കിയതിന്റെ പേരിൽ നമുക്ക് സി വൺ സി ടു സി ത്രീ സി ഫോർ എന്ന് എടുക്കാം. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട സൊല്യൂഷൻ വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സി വൺ കോസ് പി എക്സ് പ്ലസ് സി ടു സൈൻ പി എക്സ് ഇൻറ്റു സി ത്രീ കോസ് പി ടി പ്ലസ് സി ഫോർ സൈൻ സി പി ടി. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷൻസിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഒരു വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷനിലെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അതിന്റെ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ എഴുതണം. അതിനുശേഷം നമ്മൾ ഈ സൊല്യൂഷൻ ആണ് എഴുതുവേണ്ടത്. ഈ സൊല്യൂഷനിൽ നിന്നാണ് നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വൈ ഓഫ് എക്സ് ടി വൈബ്രേഷൻ ഓഫ് സ്റ്റിംഗ് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ ഡെറിവേഷൻ ചെയ്തത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷൻ ബൈ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. നമ്മൾ ചെയ്ത മെത്തേഡ് ഏതാണ്? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആണ്. അപ്പൊ തൊട്ട് മുമ്പുള്ള ചാപ്റ്ററിലെ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് നമ്മൾ പഠിച്ചത് കൊണ്ട് ഈ പ്രൂഫ് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് കിട്ടി. കാരണം ആ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാം. അപ്പൊ വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷന്റെ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? അതിന്റെ സൊല്യൂഷൻ വൈ ഈക്വൽ ടു എക്സ് ടി എന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വേരിയബിൾസ് ഉപയോഗിച്ച് എക്സും ടിയും നമ്മൾ തിരിച്ചെടുത്തു. അതിനെ കെ എന്ന കോൺസ്റ്റന്റോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആ കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് സെപ്പറേഷൻ കോൺസ്റ്റന്റ്. അത് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് രണ്ട് ഡിഫറൻഷ്യേഷൻ കിട്ടി. ഒന്ന് എക്സിലും കിട്ടി, മറ്റത് ടിയിലും കിട്ടി. അത് രണ്ട് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എസ് ടു പഠിച്ചിട്ടുണ്ട്. എസ് ടു സെമസ്റ്ററിലെ ഓർഡിനറി ഡിഫറൻഷ്യേഷനിൽ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തി. ഇവിടെ നമ്മൾ മൂന്ന് ഡിഫറൻറ്റ് കേസുകളാണ് കൺസിഡർ ചെയ്യേണ്ടത്. കേസ് വൺ, കേസ് ടു, കേസ് ത്രീ. കേസ് വൺ എന്ന് പറയുന്നത് എന്താണ്? കെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. കെ പോസിറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ കെയുടെ വാല്യൂ പി സ്ക്വയർ എടുത്താൽ എന്താ ഗുണം? പിക്ക് എന്ത് വാല്യൂ വന്നാലും കെ എന്നുള്ള പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്താണ്? കെ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. കെ നെഗറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ നെഗറ്റീവ് പി സ്ക്വയർ എടുത്താൽ പിക്ക് എന്ത് വാല്യൂ കൊടുത്താലും കെ നെഗറ്റീവ് ആയിരിക്കും. മൂന്നാമത്തെ കേസ് എന്താണ്? കെയുടെ വാല്യൂ സീറോ കൊടുക്കുക. അങ്ങനെ മൂന്ന് ഡിഫറൻറ്റ് കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ മൂന്ന് ഡിഫറൻറ്റ് സൊല്യൂഷൻസ് കിട്ടി. ആ മൂന്ന് ഡിഫറൻറ്റ് സൊല്യൂഷനിൽ നമ്മൾ ചൂസ് ചെയ്ത സൊല്യൂഷൻ ഏതാണ്? കോസും സൈനും വരുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുന്ന കേസ് ആണ് നമ്മൾ എടുത്തത്. അങ്ങനെ എടുത്ത ആ സൊല്യൂഷൻ ആണ് ഇത്. സി വൺ കോസ് പി എക്സ് സി ടു സൈൻ പി എക്സ് ഇൻറ്റു സി ത്രീ കോസ് പി ടി പ്ലസ് സി ഫോർ സൈൻ സി പി ടി. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വേവ് ഇക്വേഷനിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. എന്താണ്? വൈ ഈസ് ഈക്വൽ ടു സി വൺ കോസ് പി എക്സ് പ്ലസ് സി ടു സൈൻ പി എക്സ് ഇൻറ്റു സി ത്രീ കോസ് പി ടി പ്ലസ് സി ഫോർ സൈൻ സി പി ടി സൈൻ സി പി ടി. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പരീക്ഷയ്ക്ക് വന്ന ഭംഗിയായിട്ട് ചെയ്ത് ഇതിന്റെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ.